തൃശൂർ ശക്തൻ മാർക്കറ്റിൽ പാർക്കിംഗ് പാർക്കിംഗ് പ്രതിസന്ധി രൂക്ഷം നിലവിലുള്ള കേന്ദ്രം പ്രതിസന്ധിക്ക് ഇടയാക്കിയത് ശക്തൻ മാർക്കറ്റിൽ കാലങ്ങളായി വ്യാപാരികളും ഉപഭോക്താക്കളും ഉപയോഗിച്ചിരുന്ന എക്സിബിഷൻ പാർക്കിംഗ് സ്ഥലമാണ് കോർപ്പറേഷൻ മുന്നറിയിപ്പില്ലാതെ കെട്ടി താഴിട്ട് പൂട്ടിയത് ഇതോടെ വ്യാപാരികളും ഉപഭോക്താക്കളും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് മൂലം പ്രതിസന്ധിയിലായിടച്ചിട്ടുന്നതിനുള്ള നീക്കം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാണ് തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാണ് ഉപഭോക്താക്കൾക്കും ബുദ്ധിമുട്ടാണ് പച്ചക്കറി മാർക്കറ്റിലും മത്സ്യ മാർക്കറ്റിലും പരിമിതമായ സ്ഥലം മാത്രമാണ് വാഹന പാർക്കിങ്ങിനുള്ളത് ഇതേ തുടർന്ന് മാർക്കറ്റിലേക്ക് എത്തുന്ന വലിയ ചരക്ക് വാഹനങ്ങൾ പതിവായി എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യാറ് പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തത് മൂലം ശക്തൻ മാർക്കറ്റിലെത്തുന്ന വാഹനങ്ങൾ സമീപ റോഡുകളിലെ ഇരുവശങ്ങളിലുമായാണ് പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് എക്സിബിഷൻ ഗ്രൗണ്ട് സ്ഥലം സ്വകാര്യ ഏജൻസികൾക്ക് പാട്ടത്തിനായി നൽകിയതാണ് പൂട്ടാൻ കാരണം വ്യാപാരികളെയും ഉപഭോക്താക്കളെയും പ്രതിസന്ധിയിലാക്കി അടച്ചുപൂട്ടിയ പാർക്കിംഗ് സ്ഥലം കോർപ്പറേഷൻ അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്ന വ്യാപാരികളും മാർക്കറ്റിലെ ചുമട്ട തൊഴിലാളികളും പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയും കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പാർക്കിംഗ് കേന്ദ്രം തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് വ്യാപാരികൾ ഇവിടുത്തെ വ്യാപാരി സംഘടനകൾ കോർപ്പറേഷൻ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും നൽകി മാത്രമല്ല ചില സമരമാർഗങ്ങൾ തന്നെയാണ് കോർപ്പറേഷൻ അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം ഓണത്തിരക്ക് മൂലം നഗരം വാഹനങ്ങളുടെ കുത്തൊഴുക്കിൽ വീർപ്പ് മുട്ടുന്നതിനിടെ പാർക്കിംഗ് സ്ഥലം അടച്ചുപൂട്ടിയതിനെതിരെ പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് മാർക്കറ്റിലെത്തുന്ന ഫോർ വീലർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ റോഡുകളിലെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നുവെന്ന നിലപാടിലാണ് പോലീസ് പുലിക്കളി കഴിയുന്നതുവരെയെങ്കിലും പാർക്കിംഗ് സ്ഥലം തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോർപ്പറേഷന് കത്ത് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടി